ഹലോ നമസ്കാരം എല്ലാവർക്കും ഈസി സ്നാക്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും വളരെ വലിയൊരു നന്ദി അറിയിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ ഒരു കരിഞ്ഞ ബിരിയാണിയുടെ കഥ എന്ന് പറയുന്ന എപ്പിസോഡിന്. വളരെ നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും കിട്ടിയത്. നിങ്ങൾ ഇത്രയധികം ഞങ്ങളെയും ഞങ്ങളുടെ ഫാമിലിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പൊ ഒരു ബിഗ് താങ്ക് യു ടു എല്ലാവർക്കും. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നും ഒരു ധൈര്യമാണ്, വീഡിയോസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ്. നമ്മളപ്പോ ഇന്ന് എല്ലാവരുടെയും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്ത് പ്രശ്നം എന്ത് പരിഹാരം എന്നൊക്കെ അല്ലേ. നമ്മള് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം. പക്ഷെ ഈ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒന്നില്ലെങ്കിൽ അതിന്റെ ഓയില് ഉപയോഗിച്ച് വറക്കുന്ന കാരണം നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിനാവശ്യമില്ലാണ്ട് ഈ സോഡാപ്പൊടി, മൈദ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കുറെ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ പറയും മോൻ അത്രയും കഴിക്കേണ്ട, അതിൽ നിറയെ എണ്ണയാണ് അല്ലെങ്കിൽ അതിൽ ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട് അപ്പം മോൻ അധികം കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളത് റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കൂടി ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഒട്ടും ഓയിൽ ഉപയോഗിക്കാണ്ട് സീറോ ഓയിൽ ഉണ്ണിയപ്പമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓയിലൊന്നും ഉപയോഗിക്കാണ്ട് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. അതും ഈന്തപ്പഴം വെച്ചിട്ട്, വളരെ ഹെൽത്തിയാണ്, അതേപോലെ തന്നെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ്. അപ്പോൾ ഇനി ആർക്കും ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി വേണ്ട. എല്ലാവർക്കും വയറ് നിറയുന്നപ്പോൾ ഉണ്ണിയപ്പം കഴിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഈ വീഡിയോയില് ഞാൻ അവസാനം ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയ കുറച്ച് വിഷ്വൽസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ. നമുക്കപ്പോ വേഗം തന്നെ കിച്ചണിലോട്ട് പോയിട്ട് നമ്മുടെ സീറോ ഓയിൽ ഉണ്ണിയപ്പം ഡേറ്റ്സും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഈന്തപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കട്ട ശർക്കര ഒരു ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ, വെറും 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഈന്തപ്പഴം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഒരു കട്ട മാത്രം എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കട്ടയുടെ എണ്ണം കൂട്ടാട്ടോ, ശർക്കരയുടെ അളവ് കൂട്ടാം. ഞാനിപ്പോൾ ഒരു നേരിയ മധുരത്തിലുണ്ടാക്കുന്നത്, ഒത്തിരി ഓവറായിട്ട് മധുരം ചേർക്കുന്നില്ല. ബാക്കിയുള്ള മധുരം നമ്മുടെ ഈന്തപ്പഴത്തിൽ നിന്ന് തന്നെ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ എനിക്ക് നന്നായിട്ട്. നമ്മൾ ഇട്ട് കൊടുത്ത ശർക്കര ഇപ്പം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേറൊരു പാത്രത്തോട്ട് മാറ്റി വയ്ക്കാം. ഈ ശർക്കര ഉരുക്കിയ സെയിം പാനിലോട്ട് തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുവാണ്. ഇത് കുരുവൊന്നും ഇല്ലാണ്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഈന്തപ്പഴമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഈന്തപ്പഴത്തിന് അതോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ ഈന്തപ്പഴം വേവാനായിട്ട് ആവശ്യമുള്ള അത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉണക്ക ഈന്തപ്പഴത്തിന് പകരം നമ്മുടെ പച്ച പഴുത്ത ഈന്തപ്പഴം ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ പച്ച പഴുത്ത ഈന്തപ്പഴം വെച്ചാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല, ജസ്റ്റ് ട്രയൽ പോലെയാണ് ചെയ്ത് നോക്കിയത്. അപ്പോൾ സക്സസ് ആയി. ഞാനപ്പോൾ കൊടുത്ത എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു തന്നത് നമ്മുടെ ചാനലിൽ കാണുന്ന വ്യൂവേഴ്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് ഈ ഈന്തപ്പഴം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ ഈ ശർക്കര ഉരുക്കി വെച്ചത് നന്നായിട്ട് ചൂടാറും. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഉരുക്കിയെടുത്തത് ശർക്കര ആദ്യം തന്നെ. നമ്മൾ ചേർത്ത് കൊടുത്ത ഈന്തപ്പഴം ഇപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ മാറി ആ ഇട്ട് കൊടുത്ത ഈന്തപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് തണുക്കാൻ വിടണം. ഇത് തണുത്ത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അതിനുമ്പ് അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ.
തണുത്ത് തന്നെ ഈ ചുരുണ്ട എടുക്കണതൊക്കെ ഈന്തപ്പഴത്തിന്റെ തൊലിയാണ്, അതൊന്നും കുഴപ്പമില്ല. മിക്സിയിൽ അരയ്ക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അരഞ്ഞോളും. നമുക്കിനി തണുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ദാ ഇത്രയുള്ള ഒരു കഷ്ണം ചുക്ക്, പിന്നെ 2, 4, 6, 8 ഒരു 9 കഷ്ണം ഏലക്കായ ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി അരിച്ചൊഴിക്കുവാണ് കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കണത്. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ശർക്കര ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് ഇതിലോട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർക്കണം. അപ്പം നിങ്ങൾ ആ ഒരു കണക്ക് എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം പഞ്ചസാരയും ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കും. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്, 3 ടേബിൾ സ്പൂൺ വെള്ളം. അതിനുശേഷം ഇത് അടച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. വേറെ ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ എൻ്റെ ഈ കൈക്ക് ഒരു 1.5 പിടി തേങ്ങ ചിരകിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങ ചിരകിതാണ് ചേർക്കുന്നത്. ഒരു 1.5 പിടി, ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഈ തേങ്ങ ചിരകി വച്ചിരിക്കുന്ന മിക്സിലോട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ ഈ അരച്ചു വച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈന്തപ്പഴം, ശർക്കരപ്പാനി, ഏലക്ക, ചുക്ക് ഇത്രയും ചേർത്തിട്ടുള്ള ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുമിച്ചാണ് എടുക്കുന്നത്, പരക്കല്ല, നന്നായി കുമിച്ച് ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ അളവെന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ചൊരു അളവ് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ ഇതിലുള്ള മധുരം ബാലൻസ് ആവുന്ന വരെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി കുഴച്ച് കഴിയുമ്പോൾ വെള്ളം പോരാണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എൻ്റെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം കേട്ടോ. മധുരം ബാലൻസ് ആയിട്ടില്ല, കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാവധാനം കുഴച്ചെടുക്കണം കേട്ടോ. നമ്മുടെ മാവ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു അളവിലാണ്ട് ഞാൻ എടുത്തേക്കണത്, ഒത്തിരി ലൂസാക്കരുത്. മാവ് റെഡിയായതിന് ശേഷം ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം എല്ലാം കറക്റ്റ് അളവാണ്. നമുക്കിനിത് ചുട്ടെടുക്കാൻ നോക്കാം. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഞാനിപ്പോൾ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട, 1/4 ഭാഗം ഫില്ല് ചെയ്ത് ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഒട്ടും ഓയിലൊന്നും ഉപയോഗിക്കാണ്ടാണ് ചെയ്യണത്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. ഒത്തിരി ഫ്ലെയിം അങ്ങോട്ട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഇപ്പം 1 വർഷമായിട്ടുണ്ടാകും. ഏകദേശം 1-10 മിനിറ്റ് എടുത്തോ ഈ 1 വർഷം ആവാനായിട്ട്. നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. ഇതെങ്ങനെ 1 വർഷമായെന്ന് മനസ്സിലാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ മാവ് ഒഴിച്ചു വെക്കാൻ നന്നായിട്ട് കളർ ചേഞ്ച് വന്ന്, നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത മാവിന് മാത്രമാണ് ബബിൾസ് ഇങ്ങനെ വരുള്ള ചുട്ടെടുക്കുമ്പോൾ. ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ ബബിൾസ് ഇങ്ങനെ വന്ന് നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത മാവിനാണ്. സോഡാപ്പൊടി ഈസ്റ്റ് ഒന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം കൂടിയാണിട്ടത്. നമുക്ക് വേഗം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം.
ബാക്കിൽ അതിൻ്റെ കളർ കണ്ടോ, കറക്റ്റായി ഉണ്ണിയപ്പത്തിൻ്റെ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നീ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ധൃതി കൂട്ടരുത്, ഇച്ചിരി ഒരു സമയമെടുക്കും വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ സാധാ ഓയിൽ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ടൈം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. നമുക്ക് പെർമെൻ്റ് ചെയ്യാൻ വെക്കണ്ട, ഒന്നും വെക്കണ്ട, മാവ് ഉണ്ടാക്കുക, ചൂട കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ഈ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഞാനിപ്പോൾ ഇത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി ആ വശവും കൂടി ഒന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഈ ഉണ്ണിയപ്പം തണുത്തിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്, ചൂടോടെ കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റ് ഇല്ല. തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് നന്നായിട്ട് ടേസ്റ്റ് അറിയാൻ പറ്റണത്. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കപ്പോൾ ഈ വശം കൂടി ആവാനായിട്ട് കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ണിയപ്പം ഇപ്പോൾ മറ്റേ വശം ആയിട്ടുണ്ട് കേട്ടോ, നമുക്കപ്പോൾ ഇന്നത്തൊന്ന് കോരി മാറ്റാം. ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ആ വശം വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ കളർ ആക്കാം, ഞാനിപ്പോൾ അത് അധികം ബ്രൗൺ ആക്കുന്നില്ല. നിറയും ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാവ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പം. നമുക്ക് ഇതിലോട്ട് അടുത്ത സെറ്റ് ഒഴിച്ചോളൂ. ഞാനിപ്പോൾ അടുത്ത സെറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ ഒരു സെറ്റ് ചുട്ട് വെച്ചായിരുന്നു ഉണ്ണിയപ്പം, അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ, അകം കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇത് ഈന്തപ്പഴം ചേർത്തതുകൊണ്ട് നമ്മുടെ സാധാ ഉണ്ണിയപ്പത്തിൻ്റെ അത്ര ഹാർഡ് ആവത്തില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഈന്തപ്പഴം ചേർത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സോഫ്റ്റ്നെസ് തോന്നുന്നത്. നമ്മുടെ സാധാ ഉണ്ണിയപ്പത്തിൻ്റെ അത്ര ഹാർഡ്നെസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, അത്ര ഹാർഡായി കിട്ടത്തില്ല. പിന്നെ കുട്ടികൾക്കാണെങ്കിലും വളരെ നല്ലതാണ് ഈന്തപ്പഴം, അവരുടെ ഹെൽത്തിന്, ബ്ലഡ് ഉണ്ടാവാൻ, എല്ലാത്തിനും വളരെ നല്ലൊരു സാധനമാണ് ഈന്തപ്പഴം കേട്ടോ. അപ്പം നിങ്ങൾ ഓയിലില്ലാത്ത ഈ ഈന്തപ്പഴം ഉണ്ണിയപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്കപ്പോൾ ഇതേപോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ ഇട്ട് വീണ്ടും കാണുന്നവരെ ബൈ. ഞാനിവിടെ മോനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്നായിരുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തറിലുള്ള അൽക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അൽക്കൂർ ബീച്ചിൻ്റെ അടുത്തായിട്ട് ഒരു പാർക്കുണ്ട്. ഇവിടെ ധാരാളം മൃഗങ്ങളും പക്ഷികളൊക്കെ ഉള്ളൊരു പാർക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് മോനെയും കൊണ്ട് ഇവിടേക്ക് ഒന്ന് വന്ന് അവനെ ആ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ നമുക്കിനി പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഗേറ്റ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ഓൺലി ഫോർ ഫാമിലീസ് ആണ് എൻട്രി. പിന്നെ നമുക്ക് പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല